ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ബിനോയ് കോടിയേരി, സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി, ആ ബിനോയ് കോടിയേരിയെ വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യാവലിയുമായാണ് ഒഷിവാര പോലീസ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ആകെ ബിനോയ് കോടിയേരിക്ക് കിട്ടിയിട്ടുള്ള ഒരു രക്ഷ എന്ന് പറയുന്നത് അയാൾക്ക് ലഭിച്ച മുൻകൂർ ജാമ്യം തന്നെയാണ്. ഈ മുൻകൂർ ജാമ്യം ലഭിച്ചു, അയാൾക്ക് കുറച്ചുനാൾ പുറത്തു നിൽക്കാം എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ അയാളെ വെള്ളം കുടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചോദ്യാവലിയുമായിട്ടാണ് ഒഷിവാര പോലീസ് തയ്യാറെടുത്ത് നിൽക്കുന്നത്. മുംബൈ ഒഷിവാര പോലീസ് അവർ തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ അടിപതറി നിൽക്കുന്ന ബിനോയ് കോടിയേരി, അടിപതറി നിൽക്കുന്ന ബിനോയ് കോടിയേരി ഒഷിവാര പോലീസിന്റെ ക്വസ്റ്റ്യനെയറിന് മുന്നിൽ. ആ ക്വസ്റ്റ്യനെയർ പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് ബിനോയ് കോടിയേരി പറഞ്ഞ കള്ളങ്ങൾ, ബിനോയ് കോടിയേരി പൊതു ഇടത്തിലേക്ക് ആവർത്തിച്ചു പറഞ്ഞ കള്ളങ്ങൾ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കള്ളങ്ങൾ, അതോടൊപ്പം കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കള്ളങ്ങൾ, ബിനോയ് കോടിയേരിയുടെ അമ്മ വിനോദിനി ബാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കള്ളങ്ങൾ, ഈ കള്ളങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ബാബേ പടി ഈ ഒഷിവാര പോലീസ് കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളും ഈ പരാതിക്കാരിയായ, ബലാത്സംഗ പരാതിക്കാരിയായ ബീഹാറുകാരിയുടെ സ്റ്റേറ്റ്മെൻറ്റുകളും ഒഷിവാര പോലീസ് താരതമ്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവർ കൃത്യമായി ഇതിനെ താരതമ്യം ചെയ്തു കഴിഞ്ഞതിനു ശേഷം പ്രോസിക്യൂഷൻ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രഡിക്ഷൻസ്, പ്രോസിക്യൂഷൻ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രഡിക്ഷൻ പോയിന്റ്സ്, ആ കോൺട്രഡിക്ഷൻ പോയിന്റ്സ് അവർ പിൻ പോയിന്റ് ചെയ്യുകയും അതിന് ക്ലാരിഫിക്കേഷൻ വരുത്തുന്ന തരത്തിലേക്ക് ഈ ബിനോയ് കോടിയേരിക്ക് മുന്നിൽ ഒരു ക്വസ്റ്റ്യനെയർ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒഷിവാര പോലീസിന് മുന്നിൽ വന്നു നിന്ന് മുട്ടിടിക്കുകയാണ് ഈ ബിനോയ് കോടിയേരി. ഈ ബിനോയ് കോടിയേരി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ, അയാൾക്ക് ആകെ ലഭിച്ചത് മുൻകൂർ ജാമ്യം ലഭിച്ചു, അയാൾക്ക് പുറത്തു പോകാം. ആ ഈ അർത്ഥത്തിൽ അയാൾക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് ലഭിച്ചു എങ്കിൽ പോലും എല്ലാ തിങ്കളാഴ്ചയും ബിനോയ് കോടിയേരിയുടെ മുട്ട് വിറയ്ക്കുന്ന, മുട്ട് ഇടിക്കുന്ന തരത്തിലേക്കാണ്, ചങ്കിടിക്കുന്ന തരത്തിലേക്കാണ് ഒഷിവാര പോലീസിന്റെ നീക്കങ്ങൾ. കഴിഞ്ഞ തിങ്കളാഴ്ച ആ തരത്തിലായിരുന്നു, 4 തിങ്കളാഴ്ചകൾ, ഒരു മാസം എല്ലാ തിങ്കളാഴ്ചയും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്ന സമയത്തിലും സന്ദർഭത്തിലും ഒഷിവാര പോലീസിന് മുന്നിൽ ഈ ബിനോയ് കോടിയേരി എത്തണം. ബിനോയ് കോടിയേരി എത്തുന്നു, 2 തിങ്കളാഴ്ചയും എത്തുമ്പോൾ ആ ഞായറാഴ്ച ദിവസം ഒഷിവാര പോലീസിന് മുന്നിലേക്ക് എത്തുന്നത് നെഞ്ചിടിപ്പോടുകൂടി, മുട്ടിടിച്ചുകൊണ്ട്, മുട്ടുവിറച്ചുകൊണ്ട്, നാവിൽ വെള്ളം ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ് ചോദ്യാവലി. നമുക്ക് അവിടെ മുംബൈയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ലിറ്റർ കണക്കിന് വെള്ളം ഈ ബിനോയ് കോടിയേരി കുടിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യുന്ന ഇടവേളകളിൽ വെള്ളം ചോദിക്കുകയാണ്, വെള്ളം വേണമെന്ന് പറഞ്ഞ്. സാധാരണ അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ വെള്ളം പ്രൊവൈഡ് ചെയ്യാറുണ്ട്, കുടിവെള്ളം, ശുദ്ധജലം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ശുദ്ധജലം അല്ലെങ്കിൽ കുടിവെള്ളത്തിന് അപ്പുറത്തേക്കാണ് ബിനോയ് കോടിയേരിക്ക് വെള്ളം വേണ്ടത്. ബിനോയ് കോടിയേരി വെള്ളം നിർബാധം കുടിക്കുകയും നിർബാധം യൂറിനൽ അന്വേഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും മുംബൈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ്. ഈ തരത്തിലേക്ക് ബിനോയ് കോടിയേരിയുടെ ചങ്ക് തുളയ്ക്കുന്ന ചോദ്യങ്ങൾ, അതിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് വിനോദിനി ബാലകൃഷ്ണൻ പറയുന്നു അവിടെ മുംബൈയിലേക്ക് ഹാജര, അവിടെ എത്തിക്കൊണ്ടൊരു കോംപ്രമൈസ് സ്റ്റോക്കിലേക്ക് വിനോദിനി ബാലകൃഷ്ണൻ പോവുകയും അതിനുശേഷം നടന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട റെക്കോർഡിങ്സ് ഒഷിവാര പോലീസിന് മുന്നിലുണ്ട്. ബിനോയ് കോടിയേരി പറഞ്ഞ കാര്യങ്ങൾ, ബിനോയ് കോടിയേരിയുടെ കണ്ണൂരിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് പെറ്റീഷൻ ഈ യുവതിക്കെതിരെയുണ്ട്, പരാതിക്കാരിക്ക്, ബലാത്സംഗ പരാതിക്കാരിക്കെതിരെയുണ്ട്, അതുമായി ബേസ് ചെയ്തുകൊണ്ട് അതിനും അപ്പുറത്തേക്ക് ഈ യുവതി പറഞ്ഞു തന്നെ ലൈംഗികമായി ഉപയോഗിച്ച ദിവസങ്ങൾ, തന്നെ ലൈംഗികമായി ഉപയോഗിച്ച ഇടങ്ങൾ, അത് ഗൾഫിലെ ഡാൻസ് ബാറുകളിൽ നിന്ന് തുടങ്ങി അവിടുത്തെ ഹോട്ടലുകളിൽ നിന്ന് തുടങ്ങി ഇങ്ങി മുംബൈയിലെ ഹോട്ടലുകൾ മുതൽ മറ്റ് ഏതൊക്കെ ഹോട്ടലുകളിലേക്കാണ് ഈ ബിനോയ് കോടിയേരി യുവതിയെ കൊണ്ടുപോയത്. മാത്രവുമല്ല, ഫ്ളാറ്റ് എടുത്ത് അവിടെ വെച്ചും നടത്തിയിട്ടുള്ള ലൈംഗിക ബന്ധം മുഴുവൻ ഇന്ന് ആ യുവതി പറയുന്നത് ബലാത്സംഗ മുഹൂർത്തങ്ങൾ എന്നുള്ളതാണ്. ഇതാണ് ബിനോയ് കോടിയേരി വെള്ളം കുടിക്കുന്നതിൻ്റെ പ്രധാന കാരണം. അതായത് ദുബായിലെ ഡാൻസ് ബാറിൽ പരിചയപ്പെട്ട് തുടങ്ങി അവിടെ വച്ച് ശാരീരിക ബന്ധം നടന്നിട്ടുള്ള ദിവസങ്ങളും സ്ഥലങ്ങളും യുവതി എണ്ണി എണ്ണി പറയുന്നു. മുംബൈയിൽ അതോടൊപ്പം രാജ്യത്ത് നടന്നിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ദിവസങ്ങളും സമയങ്ങളും യുവതി എണ്ണി എണ്ണി പറയുന്നു. ഫ്ളാറ്റിൽ പറയുന്നു. ഇതൊക്കെ യുവതി പറയുന്നത് ശാരീരിക ബന്ധം എന്നുള്ളതിനപ്പുറത്തേക്ക് 376 കാറ്റഗറിയിലേക്ക്, സെക്ഷൻ 376 ഓഫ് IPC ആ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്ന
എവിഡൻസ് ആക്ടുമായി ചേർത്ത് വയ്ക്കുന്ന ഡയറക്റ്റ് എവിഡൻസിലേക്ക് പോകുന്ന, ഇതിനെ കണക്ട് ചെയ്യുന്ന സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും കൂടി ചേർത്ത് വയ്ക്കുന്ന തരത്തിലേക്ക് യുവതിയുടെ മൊഴി പറയുന്നു. ഇത് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നുള്ളതല്ല യുവതിയുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, റൈപ്പ് സർക്കംസ്റ്റാൻസസ് എന്നാണ്. എന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതി പറയുന്നത്. എന്നെ എന്നൊക്കെ ബലാത്സംഗം ചെയ്തു, എന്നെ എവിടെയൊക്കെ വെച്ച് ബലാത്സംഗം ചെയ്തു, ആ എന്നെ ഏതൊക്കെ സമയത്ത് ബലാത്സംഗം ചെയ്തു, ഇത് ക്വസ്റ്റ്യനെയറായി തയ്യാറാക്കിയിരിക്കുന്നു. ബിനോയ് കോടിയേരിയോട് ഒഷിവാര പോലീസ് ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും ബലാത്സംഗത്തെ കുറിച്ചാണ്. അതിലിട്ടിരിക്കുന്ന വകുപ്പുകൾ സെക്ഷൻ 376, 376(2), 420, 504, 506, ഇതിലേക്ക് 376 അട്രാക്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള യുവതിയുടെ സ്റ്റേറ്റ്മെന്റ് നിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അത് റേപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ബിനോയ് കോടിയേരി വെള്ളം കുടിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുക്കുന്നതിനേക്കാൾ ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കുന്നു ബിനോയ് കോടിയേരി. മിനിറ്റ് മിനിറ്റ് വെച്ച് യൂറിനൽ അന്വേഷിച്ച് ഇറങ്ങി ഓടുന്നു ബിനോയ് കോടിയേരി. ഈ തരത്തിൽ ഒഷിവാര പോലീസ് തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യാവലിക്ക് മുന്നിൽ വെള്ളം കുടിച്ച് മൂത്രമൊഴിക്കുകയാണ് ഈ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്നുള്ള വസ്തുത മുംബൈയുമായി ബന്ധപ്പെട്ട് പരിഹാസ്യ രൂപത്തിൽ ഇപ്പോൾ അഭിഭാഷകരും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ ചർച്ച ചെയ്യുന്നു എന്നുള്ള വളരെ ദയനീയമായ അവസ്ഥ ഒരു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ അനുഭവിച്ചറിയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.